ഓക്കെ നമ്മൾ ഫോർത്ത് സെമസ്റ്റർ സോഷ്യോളജിയിലെ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു വിഷയമായിരുന്നു സോഷ്യോളജി ഓഫ് കേരളം. അതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് സംഘം ഏജിനെ കുറിച്ചാണ്. സംഘം ഏജിൽ ചോളന്മാർ, പാണ്ഡ്യന്മാർ, അതുപോലെ തന്നെ മറ്റുള്ള രാജാക്കന്മാർ, ചേരന്മാർ, ഇവരെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അവരുടെ കൾച്ചർ, ലൈഫ് ആൻഡ് കൾച്ചറാണ് പറയുന്നത്. അതൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇവരുടെ ലൈഫ് പ്രത്യേകതകൾ ഒന്ന് ശ്രദ്ധിക്കുക. അവർ സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യം കൊടുത്തൊരു വിഭാഗമായിരുന്നു, സ്ത്രീകൾക്ക് നല്ല പ്രാധാന്യം കൊടുത്തൊരു വിഭാഗമായിരുന്നു സംഘം ഏജിലുള്ള എല്ലാ രാജാക്കന്മാരും, അല്ലെങ്കിൽ അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ ഗാന്ധർവ വിവാഹം, ഇവർ ഗാന്ധർവ വിവാഹം എന്നൊരു കൺസെപ്റ്റിനെ പ്രോത്സാഹിപ്പിച്ച ആളുകളായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വിവാഹ രീതി, ഓരോ ടീമിനും ഓരോ വിവാഹ രീതികളുണ്ടാവും. പക്ഷേ ഇവരിങ്ങനെ ഗാന്ധർവ വിവാഹം കൂടുതലായിട്ട് ചെയ്ത ആളുകളായിരുന്നു. അതുപോലെ തന്നെ വ്യാപാരികളായിരുന്നു, പട്ട്, സിൽക്ക്, അതുപോലെ തന്നെ മീൻ കച്ചവടം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വ്യാപാരം ചെയ്ത ആളുകളായിരുന്നു ആര്, ഈ സംഘം ഏജിലുണ്ടായിരുന്ന ആളുകൾ. അതുപോലെ തന്നെ ഞാൻ താഴെ എഴുതിയ സിൽക്ക്, പട്ട് പോലുള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെ മരുമക്കത്തായം, മരുമക്കത്തായം എന്നുള്ള സമ്പ്രദായം കീപ്പ് ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ അത് പിന്തുടർന്ന ഒരു വിഭാഗമായിരുന്നു സംഘം ഏജിലുണ്ടായിരുന്നത്. ഇതിവരുടെ ഒരു കൾച്ചർ, ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മൺറം എന്നൊരു സ്ഥലം, ഇവർക്ക് മീറ്റിംഗ് കൂടാൻ, അല്ലെങ്കിൽ ഇവർക്ക് ഈ ഒരു നാട്ടുകൂട്ടം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് കൂടാൻ മൺറം എന്നൊരു സമ്പ്രദായം അവർക്കുണ്ടായിരുന്നു. അത് കേരളത്തിൽ മന്നം എന്നറിയപ്പെടുന്നുണ്ട്, മനസ്സിലായോ? മന്നം എന്ന സംഭവം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ എഡ്യൂക്കേഷന് വലിയ പ്രാധാന്യം കൊടുത്ത ആളുകളായിരുന്നു സംഘം ഏജിലുള്ള ആളുകൾ. ഏറ്റവും അവസാനം ബ്രാഹ്മണ മേധാവിത്വം, ഇവരെ കാലഘട്ടത്തിലും അന്നും ഇന്നും എന്നുള്ളത് പോലെ തന്നെ ബ്രാഹ്മണന്മാർക്ക് എന്തുണ്ടായിരുന്നു, സംഘം ഏജിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി പരിഷ്കാരികളും ഉയർന്ന ചിന്താഗതിക്കാരുമാരായിരുന്നു ആര്, ഈ പറഞ്ഞ സംഘം ഏജിലുള്ള, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ചേരന്മാർ, ചോളന്മാർ, അതുപോലുള്ള രാജാക്കന്മാർ. ഓക്കെ, ഇതാണ് ഇവരുടെ ലൈഫ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ.